നമസ്കാരം. എസ് ബി മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളം എൻ വി കൃഷ്ണവാര്യരുടെ വെള്ളപ്പൊക്കം എന്ന യൂണിറ്റ് മൂന്നിലെ ഒന്നാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന്റെ ആമുഖം നമുക്ക് നോക്കാം. മഴയുടെ വരവ് പലരെയും വ്യത്യസ്ത രീതിയിലാണ് ആകർഷിക്കുന്നത്. ഇവിടെ കവി എൻ വി കൃഷ്ണവാര്യർ മഴയുടെ വരവോട് തോണി യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു. തന്റെ തോണി യാത്ര കൊളംബസിന്റെ യാത്ര പോലെ ആയിരിക്കുമെന്ന് കവി കരുതുന്നു. കാണാത്ത ലോകങ്ങൾ കണ്ടെത്താനുള്ള കവിയുടെ വ്യഗ്രത ഈ കവിതയിൽ കാണാം. ചക്രവാളങ്ങളെ ഭേദിച്ചുള്ള ഈ സാഹസിക യാത്രയിൽ അത്ഭുതകരമായ കാഴ്ചകളാണ് കവി സ്വപ്നം കാണുന്നത്. ഇറയത്ത് പെയ്തു വീഴുന്ന മഴവെള്ളത്തിൽ കടലാസ് തോണി ഒഴുക്കുന്ന കുട്ടികളുടെ മനസ്സിൽ ആ തോണി എത്തിച്ചേരാൻ പോകുന്ന പുതു നാടുകളിലെ പുതു കാഴ്ചകളുടെ സ്വപ്നങ്ങളാണ് ഉണ്ടാവുക. കുഞ്ഞു മനസ്സിലെ ഇത്തരം സ്വപ്നങ്ങളാണ് പിന്നീട് മനുഷ്യനെ പുതിയ അന്വേഷണങ്ങളിലേക്കും കണ്ടെത്തലുകളിലേക്കും നയിക്കുക. കുടമേന്തി ഓടി കിടച്ചു വന്ന മേഘ പെൺകുടി മലയിൽ തടഞ്ഞു വീണപ്പോൾ ചിതറി തെറിച്ച മഴ മലയിൽ നിന്നും വയലിലും പുഴയിലും നിറഞ്ഞു. ഇറയത്ത് ഒലിച്ചിറങ്ങുന്ന മഴവെള്ള ചാലിലൂടെ ലോക സഞ്ചാരത്തിന് ഒരുങ്ങുകയാണ് കവി. ചെറുകഞ്ചിയിലേറെ തന്റെ നാടിന്റെ കാർഷിക സംസ്കൃതിയിൽ വള്ളമൂന്നി പുതു നാടുകളിലെത്തി അവിടെ കാണുന്ന ജീവിതവും സംസ്കാരവും വിവരിക്കുകയാണ്. വെള്ളപ്പൊക്കം പൊതുവെ ദുരന്ത സ്മരണകളാണ് നമ്മിൽ ഉണർത്തുക. ഇവിടെ അറിവിലേക്കുള്ള പ്രവാഹമായാണ് വെള്ളപ്പൊക്കത്തെ കവി ഉപയോഗിച്ചിട്ടുള്ളത്. വായനക്കാരനെയും തന്നോടൊപ്പം കൂട്ടുകയാണ് കവി. ധ്രുവങ്ങളോളം യാത്ര ചെയ്യുന്നതിനിടയിൽ വിജ്ഞാനത്തിന്റെ വിവിധ കരകളിലൂടെ നാം കടന്നു പോകുന്നു. ഈ യാത്ര സ്വപ്നം മാത്രമാവരുതെന്നും യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മിൽ നിന്നുണ്ടാവണമെന്നും കവി ഓർമ്മിപ്പിക്കുന്നു. കാവ്യ സഞ്ചാരത്തെ വിജ്ഞാനത്തിലേക്കുള്ള യാത്രയാക്കി മാറ്റുകയാണ് ഈ കവിതയിലൂടെ. കാവ്യ ആസ്വാദനത്തിലൂടെ വിജ്ഞാന സമ്പാദനം കൂടി സാധ്യമാവുമെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്താൻ ഈ പാഠഭാഗം ഉപകരിക്കും. അടുത്ത കവിതാ സംഗ്രഹം. വെള്ള തുള്ളികളുമായി ഓടി കിതച്ചെത്തിയ മേഘം മലയിൽ തടഞ്ഞു വീണു. കാർമേഘങ്ങൾ തണുത്ത് മലകളിൽ തട്ടി മഴ പെയ്യുവാൻ തുടങ്ങി. വെള്ളം മലചെരുവുകളിലൂടെ കുതിച്ചൊഴുകുന്നതിന്റെ ശബ്ദം കേൾക്കുന്നു. പുഴയിൽ വെള്ളം പൊങ്ങി വന്നു. കരകൾ കവിഞ്ഞു, വയൽ നിറഞ്ഞു. പറമ്പിലെ ഞൊടി ഇടകൊണ്ട് ഇറയത്ത് വരെ വെള്ളം വന്നെത്തും. ചെറിയ വള്ളം വേഗമിറക്കി വച്ച് നീളം കുറഞ്ഞ തുഴയും തിരഞ്ഞെടുക്കണം. തൊടിയിൽ നിന്ന് വയലിലും വയലിൽ നിന്ന് പുഴയിലേക്കും അവിടെ നിന്ന് കടലിലേക്കും പോയി വരണം. കയ്യും തുഴയുമായി ഒരു മത്സരം തന്നെ നടത്തണം. കുതിരയെ പോലെ വാശിയോടെ വള്ളം വയലിലൂടെ പായും. കരിനിറമാർന്ന വെള്ളത്തെ അണിയം കൊണ്ട് എന്ന് പറഞ്ഞാൽ വള്ളത്തിന്റെ മുകൾ ഭാഗം കൊണ്ട് ഉഴുത് വൻ കുമിളകളാകുന്ന വെളുത്ത വിത്ത് ഞാൻ വിതയ്ക്കും. കളകളെല്ലാം തുഴയാൻ കൊത്തി നീക്കും. വയലും പുഴയും കടന്ന് പഴയ കാലത്ത് കൊളംബസ് പോയതുപോലെ പുതിയ ലോകങ്ങൾ തിരഞ്ഞു പോകാം. നമ്മൾക്ക് പുതിയ ചക്രവാളങ്ങൾ തേടി പോകാം. മഞ്ഞുരുകാത്ത ധ്രുവ പ്രദേശം വടക്ക് ഭാഗത്തുണ്ട്. അതിനു മുകളിലാണ് ശോഭയാർന്ന ധ്രുവ നക്ഷത്രം. നിഷ്കളങ്കരായ എസ്കിമോ കുട്ടികൾ നമ്മെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഏതോ മുൻ ജന്മത്തിൽ അവർ നമ്മുടെ ഉറ്റ കൂട്ടുകാരായിരുന്നു. അവരെ വേർപിരിഞ്ഞിട്ട് എത്രയോ നാളുകൾ കഴിഞ്ഞു. 60 നാഴിക അസ്തമിക്കാത്ത പൂനിലാവത്തു നിന്ന് നാം നൃത്തം ചെയ്യും. റെയിൻഡിയർ നായ്ക്കൾ വലിക്കുന്ന ബ്ലെഡ്ജകളിൽ കൽ
കയറി നീളമുള്ള കുന്തവും വേന്തി ഉരുകാത്ത മഞ്ഞൽ പതഞ്ഞുറങ്ങുന്ന വെള്ള കരടികളെ വേട്ടയാടാൻ തയ്യാറാകും. തിരകൾ ഉറഞ്ഞ് അതിൻ്റെ കീഴിൽ ഉറങ്ങുന്ന സീൻ മീനുകളെ തിരഞ്ഞു പോകും. കരളിലെ ചോര തൻ്റെ കുഞ്ഞിനെ ഊട്ടുന്ന പരമാർത്ഥിയായ എന്ന് പറഞ്ഞാൽ കളങ്കമില്ലാത്ത പെൺകിനെ പ്രതീക്ഷിച്ച് നിൽക്കും. മഞ്ഞുതറയൽ മാന്തോല് പുതച്ചുറങ്ങും. ഉടൻ എൻ്റെ വഞ്ചി ഇറക്കി വയ്ക്കൂ. എത്രയും വേഗം തുഴയും എടുത്തു നൽകൂ. എത്രയും പെട്ടെന്ന് തയ്യാറായി പോയില്ലെങ്കിൽ മഴവെള്ളം അതിൻ്റെ പാട്ടിന് പോകും. അതോടെ യാത്രയും കഴിയും. ഇനി നമുക്ക് പാഠാവകൃതം നോക്കാം. മറ്റു ചിലർക്ക് ആഹ്ലാദവും ആവേശവും ഉണ്ടാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ബാധമാണിത്. മഴക്കാർ കാണുമ്പോഴേ വെളിയിൽ ഇറങ്ങി ഓടിക്കളിക്കുന്ന കുട്ടികളില്ലേ, അതുപോലെയാണ് കവിയുടെ ഹൃദയവും. മുതിർന്നവരുടെ ശാസന വകവയ്ക്കാതെ മഴ പെയ്യുമ്പോൾ ചെളിവെള്ളത്തിൽ ചാടുകയും ചിറകെട്ടുകയും പാലമുണ്ടാക്കുകയും കടലാസ തോണികൾ മുതൽ വാഴപ്പിണ്ട് ചങ്ങാടങ്ങൾ വരെ ഉണ്ടാക്കി കളിക്കുന്ന കുട്ടികളുണ്ട്. കുറച്ചുകൂടി മുതിർന്ന കുട്ടികൾ വണ്ടി ചക്രങ്ങളുടെ ട്യൂബുകളും ലൈഫ് ബോട്ടുകളും ഒക്കെ വെള്ളത്തിൽ കളിക്കാനുള്ള ഉപകരണങ്ങൾ ആക്കുന്നു. അതുപോലെ ചെറുതോണിയിൽ ധ്രുവ പ്രദേശത്തേക്ക് കുതിക്കുന്ന കവിയുടെ ഭാവന പ്രായമായവരിലും ബാല്യകാല സ്മരണകൾ ജീവൻ വച്ച് നിൽക്കുമെന്നതിന് തെളിവാണ്. ആറും അറുപതും ഒന്നുപോലെ എന്ന ചൊല്ല് സത്യമാണെന്ന് ഒരിക്കൽ കൂടി തെളിയുന്നു.